എങ്ങനെയാണ് ഈ ദാവാ പ്രഭാഷകർ സ്ത്രീ സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കുന്നത് എന്ന് ഞാൻ ആദ്യം പറയാം. അങ്ങനെയാണ് അവരതിനെ മനോഹരമാക്കി ജനങ്ങളിൽ പാട്ടുപോലെ പാടിയെത്തിക്കുന്നത്. നിങ്ങൾക്ക് 6 വയസ്സേ പ്രായമുള്ളോ 53 വയസ്സുള്ള ഒരാളിനെയും വിവാഹം കഴിക്കാൻ ഇസ്ലാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ലോകത്തങ്ങനെ ഒരു മതവുമില്ല. അങ്ങനെ നിർവഹിക്കാമെന്നതിന് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ സാക്ഷി മാതൃകയായിട്ടുണ്ട്. ലോകത്തൊരു മഹാനും അങ്ങനെ അതിന് ധൈര്യം കാണിച്ചിട്ടില്ല. ഇതാണ് ഒരു വേർഷൻ. രണ്ടാമത്തെ വേർഷൻ അല്പം അശ്ലീലകരമാണ്. ആ കൊച്ചുകുട്ടിയോട് സെക്സ് ആചരിക്കാൻ പരിമിതികളുള്ളതുകൊണ്ട് 9 വയസ്സിൽ അതിനെ കിടപ്പറയിൽ അദ്ദേഹം ഭാര്യയായി ഉപയോഗിക്കുന്നു. അങ്ങനെ അറബി ദേശത്തെ പെൺകുട്ടികൾക്ക് അമിത വളർച്ചയാണ് മറ്റ് രാജ്യങ്ങളെക്കാൾ എന്നും പറയുന്നു. അതുകൊണ്ട് അത്രയുള്ള കുട്ടികളിൽ ലൈംഗിക ചോദന വരുന്ന പ്രായം അതാകയാൽ അവരെ ലൈംഗികമായി സംതൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതറിഞ്ഞ് പ്രവർത്തിച്ച മഹോന്നതനാണ് മുഹമ്മദ്. ഇത്തരത്തിലൊക്കെയുള്ള നരേഷനുകൾ അത് കേട്ടിരിക്കുന്ന കുറേ ആളുകളും അതുകൂടാതെ പിന്നെയുള്ള സ്ത്രീ സ്വാതന്ത്ര്യ വീക്ഷണം എന്ന് പറയുന്നത് സ്ത്രീക്ക് ഒരു തൻ്റെ അപ്പൻ മരിച്ചു. അപ്പൻ മരിക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡിന് അവരോട് സെക്സ് ചെയ്യണം. അപ്പോൾ റസൂലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, കാരണം ഇയാൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നു. ആദ്യം അവൻ്റെ ആവശ്യം നിറവേറ്റുക, അങ്ങനെ എന്നിട്ട് പോയി അപ്പൻ്റെ ഡെഡ് ബോഡി കണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്തേച്ച് വരിക. ഇതെല്ലാം മഹത്തരമാണ്, ഇത് മഹാസംഭവം പോലെയാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, നിങ്ങൾ സ്ത്രീ വിസമ്മതിക്കുന്നു ലൈംഗികതയ്ക്ക്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ മലക്കുകൾ വെളുക്കുന്നതം വരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും, ശാപിച്ചുകൊണ്ടിരിക്കും, പിരാവും. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ എത്രയോ മനുഷ്യർ അങ്ങനെ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ വിസമ്മതം പ്രകടിക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി പിരാഗിപ്പിരായിപ്പിരായി ഇവന്മാരുടെ നാട്ടിൽ പോയി കാണും, തൊണ്ടയെല്ലാവരും വരുവായി കാണും. കാരണം ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, എല്ലാവരും എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്, അങ്ങനെ വല്ല നിയമം വല്ല ഉണ്ടോ? അപ്പോൾ വിസമ്മതിച്ച ഒരു സ്ത്രീ വിസമ്മതിക്കാൻ പല കാര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ ജോലി തിരക്ക്, ശാരീരിക അസ്വസ്ഥത, പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ വിസമ്മതിച്ച് പോയാൽ ഇങ്ങനെ പിരാകാൻ നിന്ന് കഴിഞ്ഞാൽ ഈ മലക്കുകളുടെ തൊണ്ടയും പോയി ആകപ്പാടെ അതിനേ കാണുള്ളൂ സമയം. കാരണം എന്താണെന്ന് വെച്ചാൽ മലക്കുകളും അടുത്തും മലക്കുകൾ തന്നെ ഓർക്കും ഞങ്ങളെ സൃഷ്ടിച്ച് ഇതിനാണോ എന്ന് ഓർത്ത് അള്ളാഹുവിനോട് ചോദിക്കും. എന്തോ ഒരു ഗതികെട്ട ജീവിതമാണ്. കാരണം ഭൂമിയിൽ വിവരദോഷികളല്ലാത്ത മനുഷ്യർ അവരൊക്കെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ വർജന ആചരിക്കും. കാരണം പുരുഷന്മാരത് വേണ്ടെന്ന് വെക്കും, കാരണം അവർക്ക് വയ്യ. സ്ത്രീകൾക്ക് അതിന് ഫിറ്റായൊരു മാനസികാവസ്ഥയല്ല, ശാരീരിക ക്ഷമത അങ്ങനെയല്ല, അല്ലെ ക്ഷീണം, പല ഘടകങ്ങളുണ്ടല്ലോ അതിന്. അപ്പോൾ ഈ രണ്ടാളുകളിലെയും ഒരുപോലെയുള്ള മനപ്പൊരുത്തത്തിലാണ് ഇത്തരം കാര്യങ്ങളുടെ സന്തോഷവും ആനന്ദമൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ അവർ ഫിറ്റ് അവരുടെ ആ ഫിറ്റ്നസ് ഇല്ല എന്നറിഞ്ഞാൽ മാറി നിൽക്കുന്ന വിവരം കാണിക്കുന്ന പുരുഷനോട് അല്ലെങ്കിൽ നമുക്ക് മതിപ്പല്ലേ തോന്നുന്നു, ആ സ്ത്രീക്ക് ബഹുമാനമേ തോന്നത്തുള്ളൂ, അങ്ങനെയുള്ളൂ. തിരിച്ച് ഇതുപോലെ തന്നെ ആ സ്ത്രീയുടെ അസൗകര്യം അറിഞ്ഞിട്ട് സ്ത്രീ അതിന് തയ്യാറാകാതെ വന്നാൽ മലക്കുകൾക്ക് എന്താണ് ഈ കടപ്പുറയ്ക്കകത്ത് കാര്യം, മനസ്സിലായില്ലേ? മലക്കൾ വന്ന് വെളുക്കുന്നിടം വരെ നിന്ന് അങ്ങ് അങ്ങ് പിരാകുക ഇവളെ. പിരാഗി പിരാഗി പിരാഗി, ഈ പിരാകുക എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ ഇതാകുന്നത്? നമ്മളെ ഈ ചിലപ്പോൾ മനുഷ്യരിങ്ങനെ ഗതികെട്ട വേളയിൽ ഇങ്ങനെ ശവിക്കും. അതൊരു നിസ്സായത ചെയ്തു പോകുന്ന ഒരു ധാർമ്മികമായൊരു പ്രഖ്യാപനമാണ്. അങ്ങനെ പിരാകാനൊന്നും പാടില്ല എന്നിരുന്നാൽ പോലും ചിലപ്പോൾ ഇങ്ങനെ മനുഷ്യർ ഈ രൂപത്തിലൊക്കെ ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാം. വിശേഷിച്ച് അപ്പനമാരും ഒക്കെ മക്കളോട് അരിശം വരുമ്പോൾ അവരോട് മോശം വളരെ കയ്പായി പ്രവർത്തിച്ചാൽ വളരെ തീഷ്ണമായൊരു ഘട്ടത്തിൽ പ്രയോഗിക്കുന്ന ഒന്നാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, രണ്ടാളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുക. ഇപ്പം ചാക്കോ പാഷും സിജോ പാഷുടെ ഒരു പ്രശ്നം ഉണ്ടായി, കണ്ടോടെ നിൽക്കുന്നത് ഞാൻ പിരാഗി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, എനിക്കെന്ത് കാര്യം ചാക്കോ പാഷും സിജോ പാഷുടെ വഴക്കുണ്ടാകുന്നിടത്തല്ലേ? അവരുടെ കാര്യത്തിൽ പോയി ഇടപെട്ടിട്ട് ചാക്കോ പാഷയുടെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സിജോ പാഷ് അദ്ദേഹത്തോട് ഇടപെട്ട സാമ്പത്തികമായ കടപ്പാടോ എന്തെങ്കിലും കാര്യം കാണും, അത് ചെയ്തു കൊടുത്തില്ല. അത് ഞാൻ ഇന്ന് പിരാകുക മുടിയാനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ അസൗകര്യം നിങ്ങൾ ഓർത്തോളം. ഇത് മലക്കിനെ വല്ലതും ബാധിക്കുന്ന കാര്യമാണോ? പുരുഷന്റെ പ്രശ്നമാണ്. പ്രാകേണ്ടത് അത് പുരുഷനാണ്, എന്തെങ്കിലും ഒരു കാരണത്താൽ വിവരം കെട്ട പുരുഷൻ അങ്ങ് പ്രായിക്കോട്ടെ. എന്നാൽ ഇത് ഈ പ്രാകാറുള്ള കൊട്ടേഷൻ മലക്കെടുക്കുക എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വേണ്ടി പ്രാകുക, അപ്പം മറ്റൊരാൾക്ക് വേണ്ടി പ്രാകുന്ന കൊട്ടേഷൻ പണി ഏറ്റെടുക്കുന്ന കുറെ ഗുണ്ടകളാണ് ഈ മലക്കെന്ന് പറയുന്നത്. അപ്പോൾ മലക്ക് വിളിക്കുന്നിടം വരെ നിസ്സഹായായൊരു സ്ത്രീയെ നിന്നങ്ങ് പ്രാകുക, നിന്ന് പ്രാകി പ്രാകി നേരം വെളുക്കും. നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു ശമനമാകും, അതുങ്ങൾ അങ്ങടെ വഴിക്ക് പോകും.
അപ്പോ നേരം വെളുക്കുന്നത് വരെ എന്നാണ് പറയുന്നത്, വെളുക്കുന്നിടം വരെ. അങ്ങനെയാണെ ഈ പകലാണെങ്കിലോ ഈ സംഭവം, അങ്ങനെയാണെങ്കിൽ പ്രാവുകയില്ലേ? ഇതൊക്കെ എന്തോ വിവരദോഷങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഉസ്താദുമാരത് നിന്നങ്ങ് പോലിപ്പിച്ച് തകർത്ത് ഒരു തരം ഒരു പരുവത്തിലാക്കി അടിക്കുകയാണ്. ഈ വിഡിതമൊക്കെ മനുഷ്യൻ രാത്രി വ്യാവുളുക്കൂലം കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കണം. ഇനി അടുത്തതുണ്ടോ സ്ത്രീ സ്വാതന്ത്ര്യം? സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്തൊരു വശ നമ്മൾ ഓരോരുത്തരും സംശയം കൂടെ വരുന്നു. നമ്മുടെ മഹോന്നതനൊരു ദിവസം ഓടിപ്പോകുമ്പോൾ ഒരു സ്ത്രീയെ വഴിവെച്ച് കാണുമല്ലോ. വഴിവെച്ചൊരു സ്ത്രീയെ കണ്ടു, അവരോടുള്ള താല്പര്യം മുൻനിർത്തി അതിവേഗത്തിലോടി. അപ്പം നമ്മളിപ്പോൾ മൂന്നാല് പേര് യാത്ര ചെയ്ത് വരിക, വരുമ്പോൾ അതിലെ ഒരുത്തൻ വേഗത്തിലോടി ഒന്നും പറയാതെ, നമ്മളല്ലെങ്കിൽ തന്നെ വല്ല അസുഖമാണെന്നറിയാൻ വേണ്ടി പുറകെ പോവില്ലേ? ഇപ്പം ഞാൻ വയ്യാതിരുന്നൊരു സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞു, രാവിലെ നടന്നാൽ പോരാ, അല്പം ഓടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പം ഞാൻ ഓടിക്കഴിഞ്ഞാൽ കണ്ട് നിൽക്കുന്നവരും എൻ്റെ പുറകെ വരും, ഏതാണ്ട് വിഷയം അതെ അനിൽ കൊടുത്തോട്ട് ഓടുന്നു എന്ന് പറഞ്ഞ് പുറകെ ആൾക്കാർ വരും. എന്താ എന്താ വിഷയം എന്ന് ചോദിച്ച് വരും. എന്നാന്ന് വെച്ചാൽ മുതിർന്ന ആളുകൾ അങ്ങനെ ഓടി സമൂഹം കാണാറില്ല, അല്ല വെള്ളിയർ ഓടിയെങ്കിലും ഉള്ളൂ. മുതിർന്ന ആൾ ഓടിയാൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പുറകെ ആൾ ഓടി വരും. അപ്പോൾ നടന്നാൽ കുഴപ്പമില്ല, നമ്മൾ ഒന്ന് ഓടുക, രാവിലെ എഴുന്നേറ്റ് റോഡിൽ കൂടെ ഒന്ന് ഓടി നോക്കി, നാട്ടുകാരെല്ലാം നമ്മുടെ പുറകെ വരും, എന്തോ പറ്റി എന്തോ പറ്റി ചാക്കോ പാഷേ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ച് ഓടി വരും. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറേ പേര് ഒരുമിച്ച് പോകുന്നു, മഹോന്നതൻ ഒരൊറ്റ ഓട്ടം ഓടി. ഇതെന്തിനാണ് ഈ ധൃതി പിടിച്ച് ഓടുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറേ നമുക്ക് കണ്ട് എത്തപ്പെടാൻ പറ്റും. അപ്പോഴത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ നമ്മൾ തോറ്റു പോകത്തേ ഉള്ളൂ. ഓടി അദ്ദേഹം ചെല്ലുമ്പോൾ സൈനവ് തുകൽപാത്രം കഴിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ സംശയം, സൈനവിനോട് അദ്ദേഹം ഇനിയും പോട്ടെ, അത് വിശ്വസിക്കണ്ട, മറ്റേ പെണ്ണിനെ പിരാഗി കാണോ? ആ വഴി കണ്ട പെണ്ണിനെ മലക്ക് നിന്ന് പിരാഗി പിരാഗി പിരാഗി, നീ എന്തിനാണ് ഈ ഇവിടെ വന്ന് നിന്നേന്നൊക്കെ ചോദിച്ചു പിരാഗി. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പദത്തെ ഇവർക്ക് ഏത് അളവിലാണ് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുക? എന്താണ് അതിൻ്റെ അർത്ഥം ഒരു മനസ്സിലാക്കുക. അപ്പം സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ അവർ ചെയ്യുന്ന ജോലിയിലും അവരുടെ സാമൂഹ്യ ജീവിതത്തിലും എല്ലാം തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും, അത് ലോകത്തോടെ ഉള്ള ക്രിസ്ത്യാനിറ്റി ഉള്ള രാജ്യങ്ങളിലാണ് തുല്യത ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ പോലും അല്ല ആ തുല്യത നിൽക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഭരിക്കുന്ന ഇടങ്ങളിൽ സ്ത്രീക്കും പുരുഷനും വന്നവനും നിന്നവനും ഒക്കെ അവൻ്റെ അവകാശങ്ങൾ അവരവിടെ സംരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ബൈബിൾ കനിക്കുന്നില്ല. പിന്നെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് വളരെ മോശമായ വിധത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ നിരീശ്വരന്മാർ സഭയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ പബ്ലിക് ലൈഫ് അല്ലതെന്ന് ഓർത്തോണം. പബ്ലിക് ലൈഫിൽ അങ്ങനെ ജീവിക്കാനേ പറയുന്നില്ല. പബ്ലിക് ലൈഫിൽ സ്ത്രീക്കുള്ള അതേ പുരുഷനുള്ള അതേ റൈറ്റ് സ്ത്രീക്കും ഉണ്ട്. അതിനെ ഒന്നും ബൈബിൾ നിരസിച്ചിട്ടില്ല. ബൈബിള് അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ട് മുതൽ സ്ത്രീകൾക്ക് അതിൻ്റെതായ അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും ആദരവും നൽകിക്കൊണ്ടാണ് ചരിത്രം പുരോഗമിച്ചു വരുന്നത്. ഇവിടെ ഇനിയും മറ്റ് ഇതര മത സങ്കല്പങ്ങളൊക്കെ എടുക്കാം, നമുക്ക് വേണ്ട, കമ്മ്യൂണിസത്തിൽ തന്നെ എടുക്കാം. അതിൽ പോലും ഒരു വൃന്ദാക്കാരായിട്ടാണ് നാളിതുവരെ ഈ പി ബിയിൽ എത്തിയിട്ടുള്ളത്. ഒരു ആനിരാജയാണ് അവരുടെ ഒരു ടോപ്പ് ലീഡറായിട്ടുള്ളത്. അത് എങ്ങും എത്തുന്നില്ല, പാർട്ടികളിൽ പോലും കാര്യമായിട്ടില്ല. ലീഗ് ഇത്ര വർഷമായൊരു പാർട്ടിയാണ്, അവർ ഒരിക്കലും എങ്ങും നിന്നൊരു സ്ത്രീ കാൻഡിഡേറ്റിനെ ജയിപ്പിച്ചിട്ടില്ല. ഒരു സ്ത്രീ കാൻഡിഡേറ്റിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോഴേ സമസ്ത അതിനെ കയറി വിലങ്ങി, നടക്കില്ല എന്നുള്ള നിലയിലേക്ക് എത്തി. അവർക്ക് ചരിത്രത്തിൽ ഒരിക്കലും ഒരു സ്ത്രീ കാൻഡിഡേറ്റിനെ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമുക്കപ്പോൾ അതിന് അപവാദമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പാകിസ്ഥാനിലും അതുപോലെ നമ്മുടെ ഇന്തോനേഷ്യ, മേഘാവതി, സുവർണപുത്രിയൊക്കെ ആയിട്ടുണ്ട്. ഇത് അവരുടെ കുടുംബ വാഴ്ചയുടെ ഭാഗമായിട്ടായി പോകുന്നതാണ്. അത് സംതൃപ്തിയോടല്ല അവിടെ കാര്യങ്ങളെ അവർ ഉൾക്കൊണ്ടു പോകുന്നത്. മാത്രമല്ല ഈ പാകിസ്ഥാനിലേക്ക് അവസ്ഥ നമുക്കറിയാം. അവിടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു റബർ സ്റ്റാമ്പാണ്, സൈന്യമാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്, കുടുംബ വാഴ്ചയൊക്കെ നടക്കുന്നത്. അവിടെ ജനാധിപത്യം ഒന്നുമല്ല, അത് മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ മൊത്തത്തിലെടുത്താൽ നമ്മുടെ മുസ്ലിം ലീഗിനെയോ INL-നെയോ ഈ പാർട്ടികളെയൊക്കെ എടുത്താൽ അതൊരിക്കലും ഒരിക്കലും അവിടെ സ്ത്രീകൾക്ക് ബഹുമാനമോ ആദരവോ ഒന്നും ഇല്ലാന്ന് മാത്രമല്ല, അടുത്ത കാലത്ത് കൊണ്ടൊരു കൊച്ചു കുഞ്ഞ്, ഒരു കുഞ്ഞാണത് നമ്മുടെയൊക്കെ വീക്ഷണത്തിൽ. അപ്പൊ ഈ കുഞ്ഞ് സ്റ്റേജിൽ കയറി അവാർഡ് വാങ്ങാൻ വരുമ്പോഴേക്ക് സമസ്തയുടെ തീരുമാനം നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ചൂടാകുന്ന ഒരു ഉസ്താദിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഇത് പൊതുവായൊരു പ്രശ്നം തന്നെയാണ്. ഇസ്ലാം സ്ത്രീ സ്വാതന്ത്ര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഷംസീർ നമ്മുടെ സ്പീക്കറാണ്, അദ്ദേഹം മുമ്പാണ് സ്പീക്കർ ആകുന്നതിന് മുമ്പ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തെ പ്രസംഗം ഏറ്റവും വിവാദമായതിൻ്റെ തന്നെ കാരണം, ഇപ്പം ഗണപതിയെ വിമർശിച്ചതിലല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം നിലനിൽക്കുന്നത്. ഇപ്പോൾ എത്രയോ പേര് ഗണപതിയെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഗണപതി മിത്താണെന്ന് പറയുന്നു. ഗണപതി മിത്താണെന്ന് ആർക്കും പറയാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമോ കാര്യത്തിലില്ല. ഇപ്പൊ കന്യകാചരണം യേശുവിന്റെ മിത്താണെന്ന് മറ്റൊരിടത്തും പറഞ്ഞാൽ പ്രകോപിതനാകേണ്ട കാര്യമൊന്നുമില്ല. ക്രൈസ്തവന്റെ വിശ്വാസം അതേപടി മറ്റുള്ളവൻ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പ്രകോപിതനാകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോ ഇതേപോലെ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞാൽ അതേ നാവുകൊണ്ടാണ് വാഴ്ത്തിപ്പാടി പുകഴ്ത്തി ഇസ്ലാം ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി കിള്ളിക്കിഴിച്ച് മാധ്യമങ്ങളെ ചോദിച്ചിട്ടോ അദ്ദേഹത്തിന് ഒരു ഉത്തരവില്ല, മറുപടി ഒന്നും പറയാനുമില്ല.
അവിടേക്ക് ആരും ഗോവിന്ദൻ മാഷോ ഷംസീറോ ഒന്നും ചെല്ലത്തില്ല, പേടിയാണ്. ഒരു വാക്ക് പറയാനുള്ള ത്രാണിയില്ല. അത് പോട്ടെ, ആ വിവാദമൊക്കെ കെട്ടടങ്ങി അത് കെട്ടടങ്ങട്ടെ, അത്രയേ നമുക്കും താല്പര്യമുള്ളൂ. മറിച്ച് ഇതിൻ്റെ മറുഭാഗം, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ വാദോരാതെ വാചമടിക്കുന്ന ആളുകൾ ഇതിൻ്റെ തെളിവുകൾ നൽകാനാണ് ശ്രമിക്കേണ്ടത്. ഞങ്ങൾ വളരെ കൃത്യമായി ബോധിപ്പിക്കാം, ഇസ്ലാമിൽ സ്ത്രീ ഒരു അടിമ മാത്രമാണ്, പുരുഷൻ്റെ ശയ്യോപകരണം മാത്രമാണ്, അത് ഒരു കൃഷിയിടം മാത്രമാണ്, പുരുഷൻ്റെ തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ടവൾ മാത്രമാണ്, പുരുഷൻ്റെ ഇംഗിതത്തിന് നിൽക്കാതെ ഇരുന്നാൽ മാലാകമാരാൽ ശപിക്കപ്പെടുന്നവളാണ്, പുരുഷൻ എപ്പോൾ അവൻ ഇഷ്ടമില്ലാതെ തോന്നുന്നു അപ്പോൾ ഉപേക്ഷിക്കുമ്പോൾ ആ ഉപേക്ഷണം സ്വീകരിച്ച് പോകാൻ മാത്രം ബാധ്യസ്ഥയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ സ്വതന്ത്രയല്ല, അവളുടെ കല്യാണം പോലും വലി അല്ലെങ്കിൽ അവളുടെ രക്ഷകർത്താവിൻ്റെ റോള് നിൽക്കുന്ന ഒരാളുടെ തീരുമാനമാണ്. അവൾക്കൊരിക്കലും സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാനോ വിവാഹത്തിലൊരു തീരുമാനമെടുക്കാനോ ഒന്നും അധികാരമില്ല. എല്ലാം അവളുടെ രക്ഷകർത്താവിൽ നിഷിദ്ധമാണ്, പിന്നെ ഭർത്താവിൽ നിഷിദ്ധമാണ്. അപ്പം ഇതേ രൂപത്തിൽ പറയുന്ന ഒരു മതബോധത്തെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മധ്യത്തിൽ ഉസ്താദന്മാർ പറയുന്നത് വേറൊരു രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയല്ലേ, ഇപ്പം നമുക്ക് ശരീരത്തിൽ നിന്ന് ചൂട് നഷ്ടപ്പെടുമ്പോൾ -7°C എന്നൊക്കെ പറയല്ലോ. അപ്പൊ ചൂടില്ലെന്ന് അതിൻ്റെ അർത്ഥം, അത്രയും താഴോട്ട് പോയി എന്നതിൻ്റെ അർത്ഥം. ഈ രൂപത്തിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് നേരെ തിരിച്ചടിക്കുകയാണ്. അതായത് തിന്മയെ നന്മയാക്കി ഒന്ന് അവതരിപ്പിച്ച് കാണിക്കുക. മുമ്പേ പറഞ്ഞ പോലെ ആയിഷ എന്ന ആറ് വയസ്സുകാരി 9 വയസ്സായപ്പോഴേക്ക് അവൾ ഒരു സ്ത്രീ പ്രാപ്തിയോളം അവൾ വളർന്നു. വളർന്ന സ്ത്രീക്ക് ലൈംഗിക ചോദനകൾ ഉണ്ടാകും, അത് പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തു. അതുപോലെ സൈനവിന്റെ വിഷയം എടുത്താൽ പറയും, നാട്ടിൽ നിലനിന്നിരുന്ന ഒരു വൃത്തികെട്ട രീതി ഉണ്ടായിരുന്നു, അടിമകളെ ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി കാണുന്നു, അത് മാറ്റാൻ വേണ്ടി ധീരോചിതമായ ഒരു തീരുമാനമെടുത്തൊരു ചെറുപ്പക്കാരനാണ് അള്ളാഹുവിന്റെ റസൂൽ. ഇതൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുന്ന പൊട്ടത്തരം പറഞ്ഞ അത് കേട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കുറെ പാവങ്ങളാണ് അവരുടെ വിജയം. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം അക്ബർ സാഹിബ് പറയുന്നതോ ഉസ്താദ്മാർ പറയുന്നതോ നമ്മൾ സൂക്ഷ്മാംശങ്ങൾ വിലയിരുത്തിയാൽ സ്വാതന്ത്ര്യം ഇല്ലെന്ന് മാത്രമല്ല, സ്ത്രീ അവിടെ വെറും ഭോഗവസ്തുവോ അല്ലെങ്കിൽ ശയ്യോപകരണമോ കൃഷിയിടമോ മാത്രമായി ചുരുങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ ആകെത്തുകയിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം.